ഒരു 10 വയസ്സിലൊക്കെ കണ്ട സിനിമയുടെ സോങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യുന്ന ടൈമിന് പുറത്തു വരും. നമ്മളിപ്പോ എന്തെങ്കിലും കളിച്ചാലും ഭയങ്കരമായിട്ട് മൈൻഡ് നമ്മള് ചില്ലായി നിൽക്കുന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഭയങ്കര ഫോർവേഡ് ആണ് എല്ലാവരും, അതായത് ഫ്രീഡം ഉണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് കുട്ടികൾക്ക്. എന്നും ഉണ്ടാവും, ഹോസ്റ്റലിൽ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. മദ്യമല്ല, കൂടുതലും വീടാണ് ഉണ്ടാവാറ്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം കൂടുതൽ അറിയാനും ഇതിനെ കുറിച്ച് അറിയാനും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സോഴ്സസ് ഒരുപാടുണ്ട്. ഇപ്പൊ ഒരാള് എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും, അവർക്ക് അതിനോടൊരു താല്പര്യം തോന്നും, അങ്ങനെ ആയിരിക്കാം. രാവിലെ പോയി വൈകുന്നേരം അവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു തീരെ അവർ അറിയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ അവരുടെ അക്കൗണ്ടിലൊക്കെ പൈസക്ക് പൈസ മറ്റേ പൈസ എന്ത് കുട്ടികൾ എന്തൊക്കെ പൈസ ചെലവാക്കുന്നു എന്തിനു ഉപയോഗിക്കുന്നത് രക്ഷിതാക്കൾ ആരും അറിയുന്നില്ല. നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും. സേഫ് ഗാർഡൻ എൻ്റർടൈൻമെൻറ്റ്സ് ഓപ്പൺ ടോക്ക് അറ്റ് സ്ട്രീറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ ആർ പി മാളിലാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കലാലയങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ്. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന ലഹരി ഉപയോഗം എന്താണ് പറയാനുള്ളത്? ലഹരി വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെപ്പോലെ തന്നെ യൂത്ത് ജനറേഷനിലാണ് കൂടുതലും പോപ്പുലറായി വരുന്നത്. അപ്പോൾ മാക്സിമം ഇത് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ പണ്ടത്തെ മാതിരിയല്ല, ഇപ്പോൾ കുറേ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള കണ്ടൻസ് അല്ലേ വരുന്നത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്താ വെച്ചാൽ ഇത് മെൻ്റലി മാത്രമല്ല ഫിസിക്കലിയും ആകെ ഡാമേജ് ആണല്ലോ. അപ്പോൾ നമ്മളൊരു ഇത് വെച്ച് നോക്കുമ്പോൾ ആരും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അങ്ങനെ യൂസ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അതിന് പിന്തിരിപ്പിക്കാൻ നോക്കുക. ഇതിപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടും എന്താ പറയുക, ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക കുറേ കഴിയുമ്പോഴാണ്. കുറേ പ്രായം കഴിയുമ്പോൾ എന്താ പറയുക, പല അസുഖങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പം ഭയങ്കര എല്ലാവരും ഭയങ്കര അഡിക്റ്റ് ആണ് ലഹരിൻ്റെ ഇതിൽ. പരമാവധി കുറയ്ക്കാൻ നോക്കുക, അല്ലാണ്ട് ഭയങ്കര പ്രശ്നമായി പോവല്ലോ ഭാവിയിലേക്ക്. കൂടുതലും കാണപ്പെടുന്ന വിദ്യാർത്ഥികളിലാണ്. മെയിനായിട്ട് പറയുകയാണ് കൂട്ടിയിട്ട് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും, അവർക്ക് അതിനോടൊരു താല്പര്യം തോന്നും, അങ്ങനെ ആയിരിക്കാം, എനിക്ക് കറക്റ്റ് അറിയില്ല. യൂത്തിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആ കാരണം അവർക്ക് എന്താ അതിനൊരു വിവരമില്ല, അവർക്ക് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒന്നും അറിയില്ല. അവർക്ക് ജസ്റ്റ് ഫോർ അവർ സർട്ടൺ പ്രഷറിന് വേണ്ടിയിട്ട് അവർ ചെയ്യും, പിന്നെ അവർ അഡിക്റ്റ് ആയി പോകും. അവരുടെ ലൈഫ് തന്നെ സ്പോയിൽ ആവുകയാണ്. അതന്നെ അവരുടെ ലൈഫാണ് സ്പോയിൽ ആകുന്നത്. അത് ഒരു ബോധമില്ലാത്തോണ്ടോ ആവാം അങ്ങനെ ആവുന്നത്. പക്ഷെ അവർ അതിന്റെ ആഫ്റ്റർ എഫക്ട് മനസ്സിലാക്കിയതിന് ശേഷം ചിലപ്പോൾ നിർത്തിക്കാൻ വരും. പക്ഷെ അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാണ് ചെയ്യേണ്ടത്. അതിനെ എങ്ങനെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അതിനെ എങ്ങനെ ബാക്കിലേക്ക് എങ്ങനെ വരിക, പിന്നെ നമ്മൾ ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യേണ്ടതെന്നൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ കുറേ ഹോസ്റ്റലിൽ പഠിച്ച ആളാണെന്ന് പറഞ്ഞു. അപ്പം മറ്റുള്ളവരെക്കൂടെ കൂടുതൽ ഒരു സീനിയറിറ്റി നിങ്ങൾ കാര്യത്തിലുണ്ടാവും. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ മുതിർന്നവരാരെങ്കിലും യൂസ് ചെയ്യുന്നതോ അങ്ങനെ അവർക്ക് എങ്ങനെ സാധനം കിട്ടുന്നത് എന്തെങ്കിലും അറിയാമായിരുന്നു? സാധനം കിട്ടുന്നത് വെച്ചാൽ എന്നും ഉണ്ടാവും, ഹോസ്റ്റലിൽ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. മദ്യമല്ല, കൂടുതലും വീടാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ നമ്മൾ ഇങ്ങനെ അവരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നു. ഫ്രണ്ട്സിനെ ആരെങ്കിലും അറിയോ നിങ്ങളുടെ അവിടെ ഹോസ്റ്റലിൽ പഠിച്ചുള്ള സീനിയറോ ആയിട്ടുള്ള കുറേ പേര്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇതൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ കെമിക്കൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറവായിട്ടോ, അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. നമ്മളെ കൂടെ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് കമ്പനി കാരണം വലിക്കാനും ആൾക്കാരുണ്ട്, വെള്ളടിക്കുന്നവരുണ്ട്, മെത്ത് യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഉപയോഗിച്ചിട്ട് ലൈഫ് സ്പോയിൽ ആയ ആൾക്കാരെങ്കിലും? ലൈഫ് സ്പോയിൽ ആയത് എന്ന് പറഞ്ഞാല് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെയായിരുന്നു, അവനും ബ്രേക്കപ്പ് വന്ന പിന്നെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അടിച്ച് തുടങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിലാണ്. ഇപ്പോൾ ഇതിന് ഇടയ്ക്ക് പറഞ്ഞു കേൾക്കാം, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഓർമ്മശക്തി കൂടും, പഠിച്ചൊക്കെ മെമ്മറി നിൽക്കാൻ വേണ്ടി. ശക്തി കൂടുന്നല്ല, എൻ്റെ ഫ്രണ്ട് മെത്ത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, മൈൻഡ് ഫുള്ള് ഓണായി മാറുന്നൊരു സിറ്റുവേഷൻ. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പം നോർമലാണ്. നമ്മളെ ഉള്ളിൽ പല ടൈമിൽ നമ്മൾ കണ്ട ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഒരു 10 വയസ്സിലൊക്കെ കണ്ട സിനിമേൻ്റെ സോങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യുന്ന ടൈമിന് പുറത്ത് വരും. നമ്മളിപ്പോൾ എന്തെങ്കിലും കളിച്ചാലും ഭയങ്കരമായിട്ട് മൈൻഡ് നമ്മൾ ചില്ലായി നിൽക്കുന്നൊക്കെയാണ് പറയുന്നത്. നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് കൊണ്ട് പറഞ്ഞതാണ്. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെ കുറിച്ച് എന്താ പറയുന്നത്? ലഹരി ഉപയോഗം എല്ലായ്പ്പോഴും, അതായത് വിദ്യാർത്ഥികളിൽ മാത്രമല്ല ആരിലായാലും ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ട് അതിനോട് എന്ന് വെച്ചാൽ ലഹരിയോട് ഒരു താല്പര്യം തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. പണ്ടുള്ളത് പോലെയല്ല ഇപ്പോഴത്തെ ലഹരി. പണ്ടൊക്കെ ഉള്ളത് സ്കൂളുകളിലൊന്നും LSD MM ഇതൊന്നും കിട്ടില്ലായിരുന്നു. ഇപ്പം ഇത് കിട്ടുന്നു, ധാരാളം കിട്ടുന്നു, പത്രത്തിൽ നമ്മൾ വായിക്കുന്നു, അങ്ങനെയൊക്കെയാണ് വരുന്നത്.
ശരിയാണ്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം കൂടുതൽ അറിയാനും ഇതിനെക്കുറിച്ച് അറിയാനും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സോഴ്സസ് ഒരുപാടുണ്ട്. അതായത് മുതിർന്നവർ തന്നെ ഏറ്റവും കൂടുതൽ കരിയറായി വരുന്നത് കുട്ടികളാണ് എന്നാണ് പറയുന്നത് അല്ലേ? എന്താ ഈ കുട്ടികളിലേക്ക് ഈ ആളുകൾ ഈ വിൽപ്പനയ്ക്ക് പോകാനുള്ള കാരണം എന്താ? കുട്ടികളടുത്തേക്ക് മാത്രം അവർ ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെയായിരിക്കും. കാരണം കുട്ടികൾക്ക് നല്ല ഏതാ ചീത്തത, പ്രത്യേകിച്ച് കൗമാരക്കാർക്ക് നല്ലത് ഏതാ ചീത്ത എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം. വിദ്യാർത്ഥികൾ കൂടുതലായി കണ്ടുവരുന്ന ഈ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് എന്താ പറയാനുണ്ട്? അതൊരു നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതൽ അതിൽ വരുന്നത്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, കുടുംബ ഭദ്രത കാര്യങ്ങൾ, പിന്നെ സ്വാഭാവിക കുട്ടികളിലുണ്ടാകുന്ന സ്വഭാവവൽക്കരണം, അതായത് ഒരു നല്ല രീതിയിൽ വരേണ്ട കുട്ടികൾ വേറെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നൊരു. അല്ല, എവിടെയാണ് കുട്ടികൾക്ക് ഇത് സംഭവിക്കുന്നത്? അത് പല മേഖലയുണ്ട്. സ്കൂള് കൂട്ടുകെട്ടുകളിൽ, പിന്നെ അതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം എങ്ങനെ നോക്കിക്കാണും? ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത് തന്നെ ഒന്നാമത് നമ്മുടെ ടിവികൾ, സീരിയലുകൾ. ഇപ്പം ഒന്നാമത് എല്ലാവരും ഇപ്പം കാണുന്നത് സീരിയൽ, കുടുംബ സീരിയലുകളിൽ. പിന്നെ ഓരോ അങ്ങനത്തെ ഓരോ വീഡിയോസ് അല്ലാണ്ട് പിന്നെ മെയിനായിട്ട് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പം ഒന്നാമത് പിന്നെ കോളേജിൽ ഇപ്പം ആൾക്കാരും ലൈഫ് കുട്ടികൾ ഒന്നാമത് നോക്കിക്കാണുന്നത് ഈ ഒന്നാമത്തെ മെയിൻ പറയുന്നത് മീഡിയസാണ്. അപ്പം മീഡിയയിൽ അങ്ങനത്തെ ഫിലിമുകൾ, സീരിയലുകൾ, ഫിലിമുകൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് കാണുന്നത്. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആവും, അതൊക്കെ ഇൻസ്പിറേഷനുള്ള കുട്ടികൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് ഒന്നാമത് തന്നെ വീട്ടിൽ ചില അച്ഛനും ഉപയോഗിക്കാം. അതാണ് മെയിൻ ഇഷ്യൂസ് വരുന്നത്. അപ്പം ഇപ്പം തന്നെ ഇപ്പം എല്ലാവർക്കും പോക്കറ്റ് മണി എന്ന് പറഞ്ഞ സംഭവം എല്ലാവരും ഇപ്പം കൊടുക്കുന്നുണ്ട്. ഇപ്പം 500 1000 ഇപ്പം കുട്ടിയെ കൊടുക്കുന്നുണ്ട്. അപ്പം അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവർ നോക്കുന്നില്ല, അവർക്ക് സമയമില്ല. അപ്പം എല്ലാവരും തന്നെ ഇപ്പം തന്നെ സ്വിച്ച് ഇട്ടാൽ ഉള്ളതാണ്, അപ്പം വീട്ടിലെത്തുന്ന സംഭവമാണ്. അപ്പം അതൊക്കെയാണ് പറയാനുള്ളത്. മെയിനായിട്ട് ഇപ്പോഴത്തെ ഈ കുട്ടികൾ എന്താ പറയുക, രക്ഷിതാക്കൾ തീരെ അവരെ നോക്കുന്നില്ല. കാരണം രാവിലെ പോയി വൈകുന്നേരം അവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു തീരെ അവർ അറിയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലത്തെ എന്താ വെച്ചാൽ അവർ അക്കൗണ്ടിലേക്ക് പൈസക്ക് പൈസ, മറ്റേ പൈസ എന്ത്, കുട്ടികൾ എന്തൊക്കെ പൈസ ചെലവാക്കുന്നു, എന്തിനു ഉപയോഗിക്കുന്നത് രക്ഷിതാക്കൾ ആരും അറിയുന്നില്ല. അപ്പം മെയിനായിട്ട് പിന്നെ ഈ സംഭവം ഇപ്പോൾ ഈ സംഭവം ഡ്രഗ്സിന് അവൈലബിൾ അല്ല, എവിടെ കിട്ടാൻ പറ്റാത്ത സംഭവമാണ്. പണ്ട് കാലത്തുള്ളൊന്നും അല്ല, മദ്യം സിഗരറ്റ് മാക്സിമം കിട്ടുന്ന മദ്യമാണ്, പിന്നെ സിഗരറ്റ്. ഇനി അങ്ങനെ തല പോയി കഴിഞ്ഞാൽ കഞ്ചാവ്, അതിനപ്പുറത്തേക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെയല്ല സുലഭമാണ്. ഒന്നാമത് പണ്ടത്തെ തലമുറ നോക്കിയാൽ നമ്മുടെ അമ്മമ്മ അച്ഛമ്മ അങ്ങനെ വളർന്ന കുട്ടികൾ, ഇപ്പം തന്നെ അങ്ങനെയല്ല. ഇപ്പം എന്താ മൊത്തത്തിൽ പോയി, ഇപ്പോൾ വീട്ടുകാർക്കും ആയാലും ആർക്കും നോക്കാൻ, കുട്ടികളെ നോക്കാൻ സമയം തീരെയില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ പ്രായമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പോയി വളർത്തി. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ അവരവരുടെ ലൈഫിൽ അച്ഛനമ്മ വേറെ ലൈഫിൽ, മക്കൾ വേറെ ലൈഫിൽ, പഴയട്ടം വേറെ ഒന്നും വേണ്ടല്ലോ. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. പണ്ടത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പുകവലി, മദ്യം, അതുപോലെ ഇങ്ങനെയുള്ള സാധനമായിരുന്നു. മാക്സിമം പോയ കഞ്ചാവ്, സാധനം കിട്ടാനില്ല. പക്ഷെ ഈ മറ്റേ പുകവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ സ്മെല് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മദ്യ വിൽക്കുകയാണെങ്കിലും അതിന്റെ നമുക്ക് ആ ഒരു എഫക്ട് പുറത്തേക്ക് വരും. ദിനേശ് ബിടി ആ രീതിയിലായിരുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം മദ്യപിച്ചാൽ മറ്റേ ആൾക്കാർ കാണും, ആ ഒരു പേടി, അയൽവാസികളാണ്, വീട്ടുകാർ കാണും, സ്മെല് വരും എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു ഇതിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ MDX എന്നൊക്കെ പറഞ്ഞ സാധനം ഡെയിലി നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് ഡെയിലി പേര് പോലും നമുക്ക് കേൾക്കാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങുന്നുണ്ട്. കാരണം ദിവസം പത്രങ്ങളിൽ 3-4 റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കും. അവിടെ നിന്ന് വിളിച്ചു, ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ 3-4 റിപ്പോർട്ട്. സ്റ്റുഡൻസ് കൈ അടിക്കുമ്പോൾ ലിഫ്റ്റ് കൊടുക്കാനൊക്കെ പേടിയാവും. എങ്ങനെയാണ് സ്റ്റുഡൻസിന്റെ കയ്യിൽ ഇത് എത്തിപ്പെടുന്നത്? അതാണ് നമുക്ക്, അത് എന്താ പറയാ, അതിവിടുത്തെ നിയമവും കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതായത് അവരെ കാരണം നമ്മുടെ ക്യാഷിനുള്ള അത്യാവശ്യം, അവ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്നിപ്പോ പണ്ടത്തെ ആവശ്യങ്ങളൊക്കെ ഇന്നത്തെ അത്യാവശ്യമായിട്ടും ഇന്നത്തെ അത്യാവശ്യം പണ്ടത്തെ ആവശ്യമായിട്ടും മാറി. അപ്പോ എല്ലാ സ്റ്റുഡൻസിനും ഇന്ന് പോക്കറ്റ് മണി എന്ന് പറയുമ്പോൾ 1000 above ആണ് എല്ലാവർക്കും മിനിമം വരുന്നത്. കാരണം എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിലും ക്യാഷ് ഉണ്ടാവും, കാരണം എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കും, അത് പേരൻസ് ശ്രദ്ധിക്കും ചെയ്യുക. അധികമുണ്ട്, എന്താ പറയാ, അധികം ബോയ്സ് സ്കൂളിലൊക്കെ കാണലുണ്ട്. ഗേൾസ് സ്കൂളിൽ ഇങ്ങനത്തെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്? ഗേൾസ് സ്കൂളിൽ ഞങ്ങൾ പഠിച്ച സ്കൂളിൽ ഇതുവരെ അങ്ങനത്തെ ഒന്നും വന്നിയില്ല. വിദ്യാർത്ഥികളിൽ കടന്നു വരുന്ന, അതിൽ അധികമായി കണ്ടുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തെ കുറിച്ച് എന്താണ്? ഒന്ന്, ഇപ്പോൾ ഭയങ്കര ഫോർവേഡാണ് എല്ലാവരും. അതായത് ഫ്രീഡം ഉണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് കുട്ടികൾക്ക്. അപ്പം അതുകൊണ്ട് എന്ത് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പിലാണ് എത്തിപ്പെടുന്നതെന്നുള്ള അവർക്ക് അറിഞ്ഞുകൂടാ.
കാരണം ഇതുപോലത്തെ മൈഗ്രേറ്റഡ് സിറ്റികളിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. കൊച്ചി, ബാംഗ്ലൂർ പോലത്തെ സിറ്റികളിൽ. ഫോർ എക്സാമ്പിൾ പറയണ, ഐ എം ലിവിങ് ഇൻ കൊച്ചി റൈറ്റ് നൗ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് അവിടെയുള്ള സൗഹൃദങ്ങളിലോ അല്ലെങ്കിൽ കണ്ടുവരുന്ന പുതിയ ആളുകളിലോ അതിനകത്ത് എത്രത്തോളം ആളുകൾ എത്ര നല്ലതാണെന്നോ എങ്ങനെ ഇടപഴകുന്നോ അവർക്ക് അറിഞ്ഞുകൂടാ. അതേസമയം നാട്ടുമ്പുറങ്ങളിലാണെങ്കിൽ ഇത് വളരെ കുറവാണ്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയമായി നമുക്ക് കാണാം. ദിസ് ഈസ് സൈനിങ് ഓഫ്, അജയ് കലായി.